Chess number 152 on stage. ഡാൻസിന്റെ സമയത്ത് ഈ കളർ ലൈറ്റുകൾ ഉപയോഗിക്കുക. Say one time.
touch it and tease it and squeeze it with my piggy bank. It's hungry, my nigga, you need to feed it. If the text ain't freaky, I don't wanna read it. And just to let you know, this 290 is undefeated. Hey, he said he really wanna see me more. Chess number 156 on stage. ജഗന്നാഥന് ശ്രമമാണ് അതെങ്ങനെ ഇട ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ല. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. जश्नबाजी की शाम है, जश्नबाजी की शाम
നമ്പർ 158 158 15 ദയവായിട്ട് പറയിലെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചെസ് നമ്പർ വിളിക്കുന്നത് കേൾക്കുവാൻ സാധിക്കുന്നില്ല. പറയിലെ ചെസ് നമ്പർ വിളിക്കുന്നത് കേൾക്കുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ശബ്ദം കുറയ്ക്കുക. ചെസ് നമ്പർ 158 158 സി ഡി പാട്ടുകൾ മൈക്ക് സിസ്റ്റത്തിന്റെ അടുക്കൽ ക്രമീകരിച്ച് നിൽക്കുന്നു. ഫ്രണ്ടിൽ നിൽക്കുന്ന പിള്ളേരോട് പറയുന്നു, പുറകെ നിൽക്കുന്ന പ്രായമുള്ള നിങ്ങളുടെ ആൻറ്റിമാരെ അമ്മച്ചിമാരെ ഒക്കെ കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇവിടെ വന്ന് ഇരിക്കുക, അല്ലെ സൈഡിലോട്ട് മാറി നിൽക്കുക. ഇരിക്കുക ഇരിക്കുക, ഉള്ള കസേരകളിലൊക്കെ ഇരിക്കുക, താഴെ ഇരിക്കുക. പുറകെ ഇരിക്കുന്ന നിങ്ങളുടെ ആൻറ്റിമാർക്ക് അമ്മച്ചിമാർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ താഴെ നിന്ന് ഇരിക്കുക. ഇരുന്നോ ഇരുന്നോ, ഏ ഡ്രസ്സെല്ലാം നാളെ കഴുകുക, ഇരുന്നോ. എല്ലാവരും ഇരുന്നു.
158. റെഡി ആയോ? 158. Da da da.
നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 153 153 ഓൺ സ്റ്റേജ് 153 നെക്സ്റ്റ് ചെസ് നമ്പർ 155 155
അടവിയിലേ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാന ധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ സിനിമാറ്റിക് ഡാൻസ് മത്സരം ഗ്രൂപ്പ് ഗതൻ ലാസ്റ്റ് ഐറ്റം ചെസ് നമ്പർ 158 സിംഗിൾസ് പ്രദർശന മത്സരത്തിന്റെ നമ്പറുകൾ ഇവിടെ എത്തിക്കുക. പള്ളിയുടെ മുറ്റത്ത് കിഴക്കുവശത്ത് വണ്ടിയെല്ലാം ബ്ലോക്കാണ്. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് ശ്രദ്ധിക്കണം. ആ ബ്ലോക്ക് മാറ്റി വാഹനങ്ങൾ പോകാനുള്ള വഴി ഒരുക്കുക. സിംഗിൾ ഡാൻസിന് പ്രദർശന മത്സരത്തിന് പേര് തന്ന ആളുകൾ സ്റ്റേജിന് സമീപത്തേക്ക് വരിക. റൂഹാമ മറിയം, ചിങ്ങവനം സെന്റ് മേരി ശാലയംപള്ളി. ഡിയോൺ മീര അടുത്തത് തയ്യാറാവുക. റീന മനു തോമസ് അടുത്തും തയ്യാറാവുക.
പ്ലീസ് എല്ലാവരും ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. റുഹാമ മറിയം ചേർക്കോ. നൂറ്റി അമ്പത്തെട്ട് റെഡിയാണോ? നൂറ്റി അമ്പത്തെട്ട് റെഡിയാണോ?
ഗ്രൂപ്പ് ഡാൻസ് ഇല്ലെങ്കിൽ ഡിയോൺ ഡിയോൺ ബീന. ഓക്കെ, റീന മനോ തോമസ്. റീന മനോ തോമസ്. റീന മനോ തോമസ്.
റെഡിയാണോ? 158 158 ഞാൻ ചെന്നോട്ടത് ഒരു സിംഹത്തിന് മരലാ ഉസ്താദ് അലവലാജി ഖാൻ. ഒരുവിൽ ഗുരുവിൻ നന്നാക്കി ഒരുവിൽ മണൽ വാരിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചു കിച്ചി. ഹോ ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറിയോ? വേറെ സുഭാഷ് 1 2 3 നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കൽ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. അപ്പോഴാ 10:35 വേറെ നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. ഒരു പൊൻപടവേ
ची गली जिन्हें क्रैकी उठा साल मान अरिकल गरिकल कुत्ते उठा गल गले पलचिन पल बलक मिटा मन लोकले മനോ തോമസ് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. KL5AX 41 42 കാറ് പള്ളിയുടെ പരിസരത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഇറങ്ങേണ്ടതായ ആവശ്യമുള്ളത് കൊണ്ട് അത് അവിടെ നിന്നും മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്.
ഇപ്പോൾ നടന്ന സിനിമാറ്റിക് ഡാൻസ് മത്സരം ഗ്രൂപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കട്ടെ. ഫസ്റ്റ് പ്രൈസ് ലയ റെജി ആൻഡ് പാർട്ടി സെന്റ് മേരി ശാലേപ്പള്ളി. സെക്കൻഡ് പ്രൈസ് മെൽസ സാറ ജൂബി സെന്റ് ജോൺസ് തേറ ചർച്ചിങ്ങവന്. ഇപ്പോൾ നമ്മുടെ ഒരു ആക്സിഡന്റിൽ നിന്നും ദൈവം ഒത്തിരി സൗഖ്യം നൽകിയ ഇവിടെ മുന്നക്കുളത്തുള്ളതായ മനുവിന്റെ മകൾ എൽക അവിടെ ടെസ്റ്റിമണി രണ്ടു വാക്കിൽ പറയുന്നു.
വന്നു. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു. പിന്നെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ട്യൂഷന്. അപ്പം അവളുടെ പപ്പ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾ എല്ലാവരും അറിയും, സഞ്ജന സജി, പുതുശ്ശേരിപ്പള്ളി കുറിച്ചി പള്ളി ഇടവകയാണ്. അവളുടെ പപ്പ വരാൻ ലേറ്റായതുകൊണ്ട് ഇത് ഞാൻ ഈ പറയുന്ന ഒന്നും തന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതല്ല, മറിച്ച് ഇത് ദൈവം തന്ന ഒരു വരമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ കോൺഷ്യസ് അല്ലായിരുന്നു ആക്സിഡൻറ്റിന് ശേഷം. ഏതാണ്ട് ഒരു മാസമോ രണ്ടര മാസമോ എത്രയോ, അത് കണക്ക് എനിക്കൊന്നും അറിയത്തില്ല, എത്രയോ ഞാൻ സബ് കോൺഷ്യസ് അല്ലാതെ എന്തോ ഒരു ഐ സി യുവിൽ, ഇൻറ്റേൺഷിപ്പ് കെയർ യൂണിറ്റ് ആയ ഐ സി യുവിൽ രണ്ടര മാസത്തോളം എന്തോ എറണാകുളം ആസ്റ്റോ മെഡിസിറ്റിയിൽ കിടന്നിരുന്നു. ദൈവനിയോഗം ആയിരിക്കാം, അങ്ങനെ ഞാൻ അവളുടെ പപ്പ വരാൻ വേണ്ടി ഇരട്ടിയത് കൊണ്ട് തന്നെ അവളെങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെ നിർത്തുന്നു. ഞാൻ അവളുടെ ഉറ്റ സുഹൃത്തല്ലേ, ഞാനും അച്ചാച്ചനും അവിടെ വെയിറ്റ് ചെയ്തു നിന്നു. അതിനുശേഷം അവളുടെ പപ്പ വന്ന്, അവൾ പോയി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്തോ, ഞങ്ങൾ മൂവ് ചെയ്തു. അപ്പോൾ തുരുത്തി എവിടെ ആണെന്നും എനിക്കറിയത്തില്ല, കാലായിപ്പടി ആണോന്നും സംശയമുണ്ട്. ആയിരിക്കും, നിങ്ങൾ ഏവർക്കും അതറിയാം, ക്നാനായ സമൂഹത്തിലെ ഏവർക്കും അത് അറിയാമെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എങ്ങനെയാണെന്നും ഞാൻ പറയാം. അതിനുശേഷം അങ്ങനെ ഒരു അതൊരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു അവിടെ ഒരു മാതാവിൻ്റെ കുരിശൻ തൊട്ടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആരും എൻ്റെ സിസ്റ്റർ എന്തോ പറഞ്ഞ് എനിക്കറിയാം. അവിടെ ഞാൻ ഒരു ആദ്യം ഒരു കാറ് XUV സംതിങ് ഒരു കാറ് ആദ്യം വന്ന് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന അങ്കിളിനെ ഇടിച്ചു. ആ അങ്കിള് നിദ്ര പ്രാപിച്ചു. അതിനുശേഷം ഒരു കാറിനെയോ സ്കൂട്ടറിനെയോ ബൈക്കിനെയോ എന്തോ വന്ന് ഇടിച്ചു. അവർക്കെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. ഏറ്റവും ലാസ്റ്റാന്ന് തോന്നുന്നു ഞങ്ങളെ വന്ന് ഇടിക്കുന്നത്. അപ്പോൾ എൻ്റെ എളിയ അറിവിൽ എനിക്ക് എൻ്റെ ഓർമ്മ എളിയ ഓർമ്മയിൽ നിന്നും എന്നോട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സുഹൃത്തുക്കളും കസിൻസും ഒക്കെ പറയുന്ന ഒരു ഓർമ്മയിൽ നിന്ന് അപ്പോൾ ഞാൻ അച്ചാച്ചൻ തെറിച്ചെന്തോ നിരങ്ങി ആ കാറിൻ്റെ അടിയിലോ എന്തോ ഒരു വെഹിക്കിളിൻ്റെ അടിയിൽ ബോണറ്റൊക്കെ ഉള്ളൊരു പോർഷനിലേക്കായിരുന്നു വീണത്. അപ്പോൾ എൻ്റെ അച്ചാച്ചന് ഇപ്പോഴും കൈകളിൽ പൊള്ളിയതിൻ്റെ മുറിവുകളുണ്ട്, കൊമ്മള കൊമ്മള പോലെ. നിങ്ങൾക്കറിയാലോ പൊള്ളിയാൽ എന്താ സംഭവിക്കുക, അതുപോലെ പൊങ്ങിയിരിക്കുന്നത്. അതും കാറിൻ്റെ എന്തോ സംതിങ് വെഹിക്കിളിൻ്റെ ബോണറ്റിൻ്റെ അവിടെ ആയിട്ടായിരുന്നു അച്ചാച്ചൻ വീണത്. പക്ഷേ എൻ്റെ അച്ചാച്ചന് അപ്പം ബോധമൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചനാന്ന് തോന്നുന്നു അവ ആംബുലൻസിന് നമ്പർ, അമ്മയുടെ അപ്പാടിയ നമ്പറൊക്കെ കൊടുത്തത്. എന്നാൽ എനിക്ക് ഞാൻ അവിടുന്ന് ഏകദേശം എത്ര അടിയാണെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഏതോ ഒരു മാതാവിൻ്റെ കുരിശൻ തൊട്ടി ഉണ്ടായിരുന്നു, അവിടേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അത് ഇപ്പോൾ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ ചിന്തിച്ചത് മാതാവിൻ്റെ കുരിശൻ തൊട്ടിയിലാണ് ഞാൻ തെറിച്ച് വീണത്. അപ്പോൾ ഞങ്ങൾ ട്യൂഷന് വേണ്ടി പോകുമ്പോൾ എല്ലാ ദിവസവും എന്നെ അച്ചാച്ചൻ കൊണ്ടുപോയിടിക്കുകയാണ് ട്യൂഷന് ആന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഇവിടെ സെൻറ്റ് മേരീസ് ഷാലൈൻ ചർച്ച് കുശുന്തൊട്ടിയിൽ ഞാൻ അല്ലെ അച്ചാച്ചൻ അല്ലെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് മാത്രമായിരുന്നു പോകുന്നത്. അത് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ പോയത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നു. ഞാൻ കറക്റ്റ് ഒരു മാതാവിൻ്റെ കുരിശൻ തൊട്ടിയിൽ തല ഇടിച്ചു വീണത്. എൻ്റെ റൈറ്റ് പോർഷനായിരുന്നു ഇടിച്ചത്. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ഒരു പാടൊക്കെ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ആ പാട് ഞാനൊരു അഭിമാനമായി കാണുകയാണ്. പിന്നെ നിങ്ങളേവരും ഇതറിഞ്ഞിരിക്കാൻ വഴിയുണ്ട് എന്നെനിക്ക് മനസ്സിലായത്, ഞാൻ എപ്പോഴോ എന്തോ അമ്മയുടെ FB ഫേസ്ബുക്കിൽ ചുമ്മാ എൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കി,
വെറുതെ അങ്ങനെ വെള്ളോരുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാരാന്ന് ആ വെള്ളം ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കണ്ടു നമ്മുടെ ഖനാനായ സുറിയാനിക്കാർ എന്തോ എഫ് ബി പേജിൽ അന്നേ ദിവസം തന്നെ ഇട്ടിരുന്ന മെസ്സേജ്, കുടുംബ രാത്രി നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി, എൻ്റെ പേര് എൽഗ അന്ന ജനുവാട്ടോ, എൻ്റെ സഹോദരൻ്റെ പേര് എറിക് ജനു കുര്യൻ, ഞങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി എല്ലാവരും ഒന്നിച്ചിരുന്ന് രാത്രിയിൽ അവരവരുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ഉണ്ടായിരുന്നു. പിന്നീടുള്ള ഞായറാഴ്ചത്തെ കുർബാനയിലും ഏവരും തന്നെ, അല്ലെ എൻ്റെ അമ്മച്ചി അമ്മയോ അമ്മയപ്പായി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അവർ ഞങ്ങളുടെ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മച്ചിയോ എൻ്റെ കസിൻസോ വെല്ലോ ഞങ്ങളുടെ കുർബാനയ്ക്കോ ഞങ്ങൾ പേര് എഴുതി കാണും. അത് അനേകം പള്ളികളിൽ എത്തി എഴുതി കാണണം. ഗൾഫ് രാജ്യങ്ങളിലുള്ള പള്ളികളിൽ വരെ എനിക്ക് വേണ്ടി ആ കുർബാനയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എൻ്റെ കസിൻസ് എൻ്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നില്ലേ എനിക്ക് ഇങ്ങനെ എൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിൽ ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് വന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നാം എന്താ, ആ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, പിന്നെന്തിനാ ഈ പള്ളി പോക്കും പ്രാർത്ഥനയൊക്കെ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ അല്ല, നാം ഏവരും നമ്മൾക്ക് ഇപ്പം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഏവർക്കും നല്ലതാണ്. അത് ഈ വെനസ്ഡേ മറിയൻ ധ്യാനത്തിൽ, ബുധനാഴ്ച ഉണ്ടായിരുന്നു മറിയൻ ധ്യാനത്തിൽ ഞാനും അമ്മയും പോയിരുന്നു. അപ്പോഴച്ഛൻ പറഞ്ഞത് ലുക്ക് ബാക്ക്, ലുക്ക് ഇൻസൈഡ്, ലുക്ക് അപ്പ്. അത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് അനിവാര്യ ഘടകമാണ് ഓരോ ജീവിതത്തിലും. അത് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ചിന്തിച്ചത്. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ തോന്നി, നോക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെ ആയിരുന്നു, ഏതവസ്ഥയിൽ നിന്നാണ് എന്നെ എൻ്റെ സർവശക്തനായ ദൈവം ഇത്രയും ഉയർത്തിയത്? ഇത്രയും ഉയർത്തിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം നിങ്ങളെ പിള്ളേരെയൊക്കെ പോലെ, അല്ലെ ആൻറ്റി അങ്കിൾമാരെയൊക്കെ പോലെ തുള്ളിച്ചാടി ഓടി നടക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ എൻ്റെ മത്സരം പ്രസംഗ മത്സരത്തിൽ പ്രസംഗിച്ചപ്പോഴും എൻ്റെ കാലുകൾ നന്നേ വിറച്ചിരുന്നു. എന്നാൽ അത് വീഡിയോയിലോ നിങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ തോന്നുന്നു. അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു, ഏയ് അമ്മയൊന്നും പറഞ്ഞില്ല, നന്നേ വിറച്ചിരുന്നു. ആ പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു കാരണം കൂടിയുണ്ട്. ഈ ചില പിള്ളേർക്കില്ലേ സ്റ്റേജ് ഫിയർ, അതുപോലൊരു ഘടകം എൻ്റെ ഉള്ളിലേ ഇല്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഖനാനായ സൂപ്പർ സ്റ്റാർസ് വേൾഡ് അസോസിയേഷൻ ഓഫ് ഖനാനായ ഓൺട്രപ്രണേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഖനാനായ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഐ തിങ്ക് 2015 ഞാനത് ജോയിൻ ചെയ്യുന്നത്, എന്തോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവളമാരൊക്കെ പറഞ്ഞു, ഞാനും അതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഈ സെൻറ്റ് മേരീസ് ശാലം ചർച്ചിലും എൻ്റെ ഇടവക പള്ളിയായ സെൻറ്റ് ജോൺസ് ദേളാ ചർച്ചിലും ഞാൻ ആ മാസം തന്നെ, ഈ ആക്സിഡൻ്റ് നടക്കുന്ന ആ മാസം അതേ വർഷം തന്നെ ഞാൻ ഒരു പ്രസൻറ്റേഷൻ, ഞാൻ തന്നെയല്ല എൻ്റെ കസിനായ ബെന്നു ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ചിലപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാണല്ലോ ഞാൻ പ്രസൻറ്റേഷൻ പറഞ്ഞത്, ഞാൻ അത് വീണ്ടും കാണുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഖനാനായ മീൻസ് ഈ ചിങ്ങവനം മേഖലയിലുള്ള ഖനാനായക്കാർ ഒട്ടുമിക്കവരും തന്നെയും എൻ്റെ സ്കൂളിലാണെങ്കിലും ഒക്കെ ഇതറിഞ്ഞു. അപ്പം എനിക്ക് നല്ല അപ്രിസിയേഷനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതായിരിക്കണം ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന് കാരണം അത് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പം ദൈവം കണ്ടു, ആ ഇവള് കൊള്ളാം, നല്ലതായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെല്ലാം, ആ ഇവൾ എൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും
എനിക്ക് ഉചിതമായിരിക്കും എന്ന് ദൈവത്തിന് തോന്നിക്കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, ഞാൻ ഇപ്പോഴും അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അതിനായിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറിനെ ഈ ബലിയായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വേണ്ടി ഒരു ഞാൻ തന്നെ എന്തായാലും സ്കൂട്ടർ ഓടിച്ച് പോകത്തില്ല, ഓടിക്കുകയായിരുന്നു, പക്ഷെ ലൈസൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെ എൻ്റെ ബ്രദറിനെയും ദൈവത്താൽ ബ്രദറും നിയോഗിക്കപ്പെട്ട് എന്നെ ആക്കാൻ വന്നു. എന്നാൽ ബ്രദറിന് എൻ്റെ അത്രയും ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല, കാരണം ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഹെൽമെറ്റ് ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ടു വീലറിൽ ഇരിക്കുന്നവർക്ക് രണ്ട് പേർക്കും അല്ലെ രണ്ടോ മൂന്നോ എത്രയാണ് എല്ലാവർക്കും ബാധകമാക്കിയ ഒരു കാലമുണ്ടായിരുന്നു, അത് ഞാൻ ഓർക്കുന്നു. അത് ഏകദേശം ഞങ്ങളുടെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്ന് ആ നിയമം പ്രാബല്യത്തിൽ വന്നത്. ടു വീലേഴ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ഏവരും ഹെൽമെറ്റ് ധരിക്കണമെന്ന്. ആ ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്കും തോന്നി ഞാൻ പ്രസംഗിച്ചാൽ ഇങ്ങനെയാണ്, എന്തോ ഞാൻ എൻ്റെ 5 മിനിറ്റ് ആയിരുന്നു എൻ്റെ പ്രസംഗ മത്സരത്തിൻ്റെ പ്രസംഗവും. ഞാൻ അമ്മ പറഞ്ഞു ഞാൻ ഏതാണ്ട് 7 മിനിറ്റോളം പ്രസംഗിച്ചു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവനിയോഗമാണോ എന്തോ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവരെ ബഹുമാനിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ ഈ മൊമെൻ്റോയും സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി, അത് വേറൊന്നുമല്ല ദൈവനിയോഗം തന്നെ, ഒരു സംശയവും ഇല്ല. ഈ പ്രസംഗം എന്ന് പറയാൻ ഞാൻ അർഹിക്കുന്നവളല്ലായിരുന്നു, അതെന്നെ ആക്കി തീർത്തത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം മാത്രമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയത് അച്ഛനോ അങ്കിളോ ആരോ എൻ്റെ തന്നിട്ടുണ്ട്, ഞാൻ അത് പറഞ്ഞ് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കാം. എന്തായിരുന്നു ഉള്ളത്? റെസ്പെക്റ്റഡ് റെവറൻഡ് ഫാദർ ജേക്കബ്, ഹൂ എവർ റെസ്ട്രിക്ട്സ് മീ, ആരൊക്കെ എന്നെ എതിർത്താലും ഐ വിൽ നെവർ മൂവ് ബാക്ക് അറ്റ് ഫ്രം മൈ വിഷ് ടു ടെസ്റ്റിമണി. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും എൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, അതായത് ഞാൻ എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് പിന്നിലേക്ക് മാറുകയില്ല. വിത്തൗട്ട് ഒരു കാര്യങ്ങളുണ്ട്, വിത്തൗട്ട് എ വേർഡ് ഓർ റെസ്ട്രിക്ഷൻ ഫ്രം മൈ ഓൾമൈറ്റി ഗോഡ്, എൻ്റെ ദൈവം പറഞ്ഞോ ഒരു വാക്കിനാലോ എങ്ങനെയാലോ പറഞ്ഞല്ലാതെ ഞാൻ എൻ്റെ ദൗത്യമായ സാക്ഷ്യം പറയുക എന്നതിൽ നിന്ന് മാറുകയില്ല എന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചു. പിന്നെ ഒരു കാര്യം, ഞാനിത് സാക്ഷ്യം പറയാൻ വേണ്ടി ഈ ജ്ഞാനായ സമുദായത്തിൽ ചോദിക്കാത്തടം ഒന്നും തന്നെ ഇല്ല. ഞാൻ ഇത് സാക്ഷ്യരൂപേണ എഴുതി ജ്ഞാനായ ഒരു ബുക്കില്ലേ, എന്തായിരുന്നു ആ ബുക്ക്, ഒരു ജ്ഞാനായക്കാരുടെ ബുക്കില്ലേ, ആ ബുക്കിന് ഏത് അച്ഛനാ ഹെഡെന്നൊക്കെ നോക്കി അത് ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ഫോണിൽ പൊട്ട ഫോണിൽ ഒരു സ്പേസും ഇല്ല, സ്റ്റോറേജും ഇല്ല. ഞാൻ ഏതാണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആ അച്ഛനെ കണ്ടുപിടിച്ച്, അച്ഛൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ അതിലുണ്ടായിരുന്നു, ആ നമ്പറും സേവ് ചെയ്ത് അച്ഛന് ഒരു PDF രൂപേണ ഞാൻ എഴുതിയത്, വിൻഡോസിലെന്തോ ഞാൻ എഴുതിയത്, അത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. അച്ഛനോട് പറഞ്ഞിരുന്നു ഇത് പറ്റുവാണെങ്കിൽ, ദൈവനിയോഗമാണെങ്കിൽ ഒന്നിടണമെന്ന്. എന്നാൽ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ജ്ഞാനായദീപത്തിലൊക്കെ നോക്കി അങ്ങനെ ഒരു സാധനം ദൈവം അനുഗ്രഹിച്ചു, ആ ഞാൻ കൊടുത്ത അച്ഛൻ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ദേരാപ്പള്ളി പറഞ്ഞു, പിന്നെ ഏതൊക്കെ പള്ളി, ആ എത്രയോ പള്ളികൾ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ എനിക്കൊരു അവസരം ഇപ്പോൾ തന്നില്ല എങ്കിൽ ഞാൻ തീരുമാനിച്ചായിരുന്നു
ഈ സമുദായം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായം, അവിടെ ഞാൻ എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച കർമ്മം എന്തായാലും പറഞ്ഞിരിക്കും എന്ന് ഞാൻ ഒരു ദൃഢനിശ്ചയം തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച അച്ഛനും ഇവർക്കൊക്കെ മനസ്സ് തോന്നി എന്നെ സാക്ഷ്യം പറയുവാൻ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാം പറയുവാൻ. ആ ഓക്കെ, പറയുവാൻ അവസരം തന്ന ഇവരോട് ഏവരോടും, ജേക്കബ് അച്ഛനോടും, ജേക്കോട്ടി അച്ഛനോടും, ഇവിടെ ക്നാനായ കോൺഗ്രസിൻ്റെ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ആത്മാർത്ഥതയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇത്രയോളം കരുതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഈ മകളെ കൂടെ ഓർക്കുക. സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിന്റെ സമ്മാനം ഇപ്പോൾ നൽകുക. സിനിമാറ്റിക് ഡാൻസ് സെക്കൻഡ് പ്രൈസ് മെൽസ സാറ ജുബി, സെന്റ് ജോൺസ് ദേറാച്ചർ, ചിങ്ങവനം. സിനിമാറ്റിക് ഡാൻസ് സെക്കൻഡ് പ്രൈസ് മെൽസ സാറ ജുബി, സെന്റ് ജോൺസ് ദേറാച്ചർ, ചിങ്ങവനം. സിനിമാറ്റിക് ഡാൻസ് ഫസ്റ്റ് പ്രൈസ് ലയ റെജി ആൻപാട്ടി, സെന്റ് മേരീസ് ആലയഞ്ചർ, ചിങ്ങവനം. സിനിമാറ്റിക് ഡാൻസ് ഫസ്റ്റ് പ്രൈസ് ലയ റെജി ആൻപാട്ടി, സെന്റ് മേരീസ് ആലയഞ്ചർ, ചിങ്ങവനം. ദേറാപ്പള്ളി എല്ലാ ടീം അംഗങ്ങളും കൊടിമരത്തിന്റെ സമീപത്തേക്ക് ചെല്ലുക. ഈ 1677 ശ്രീ എൻകിനായ വാർഷിക സംഗമത്തിന് ഇവിടെ തിരിശീല വീഴുകയാണ്. ഈ രണ്ട് ദിവസങ്ങൾ ഒരു ഉത്സവമായിട്ട് ഇവിടെ നാമ നടത്തി ആ സന്തോഷത്തോടുകൂടി അത് സമർപ്പിക്കുന്നു. എല്ലാവരും സഹകരിച്ച എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ സമയം വരെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും എല്ലാവർക്കുമായിട്ട് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വേറ്റ ഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാവൃത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷണമേ. ആമീൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാറുകാരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.